എൻ്റെ മോനെ കൈവച്ചെടുത്താലെ അറിയുള്ളു എൻ്റെ പൊന്നോ. ഇവിടുത്തെ റൈസ് ഒരു രക്ഷയെന്ന് പറഞ്ഞാൽ സാധാരണ മണ്ടിക്കടയിൽ കിട്ടുന്ന റൈസേ അല്ല, ഇത് ഭയങ്കര പ്രീമിയം റൈസാണ്. കൈവച്ചെടുത്താലേ അറിയുള്ളു കഴിച്ചത്, മട്ടണൊക്കെ കൈവച്ചെടുക്കണം. അറബിക്കാർ വരെ കൈവച്ചെടുത്ത കഴിക്കണത്. പക്ഷെ ഞങ്ങൾ രണ്ടാമത്തെ തവണയുണ്ട് ഇത് വന്ന് കഴിക്കണത്. ഇനി ഞങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം വേറെ ലെവലിൽ നിന്ന് ഒരു രക്ഷയില്ലാത്ത ഡിഷാണ്ടത്. ഒരു രക്ഷയില്ല, രണ്ടും അടിപൊളി. ഇപ്പം മട്ടൺ വേറെ സീനാണ്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മൾ അറേബ്യൻ നൈറ്റ്സിൽ വന്നേക്കാണ്. ഞാനും അനുബയും അനുബയുടെ വീട്ടുകാർ കൂടി ഇവിടെ വന്ന് കഴിച്ചിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടാണ്. അതുകൊണ്ട് ഇന്ന് ഞാൻ എൻ്റെ അമ്മയും അനുബയും മോനുവിനെ ഒക്കെ കൊണ്ട് വന്നേക്കാണ്. പക്ഷേ അപ്പോൾ നമ്മൾ സീറ്റിൽ ഒന്ന് ഇരുന്നു കേട്ടോ. ഇപ്പം ഞങ്ങൾ ഷാഹി ദം ബീഫ് മന്തി ഹാഫും മട്ടൺ ഹനീദ് മന്തി ഹാഫും എന്ന് പറഞ്ഞു കേട്ടോ. തൊട്ടപ്പുറത്തുള്ള ഹോട്ട്സ്പോട്ടിൻ്റെ തന്നെയാണ് കേട്ടോ അറബി നൈറ്റ്സ്. മോനിനെ കയറ്റി ഇരുത്താൻ ഇവിടെ ആണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത്. അപ്പം നമ്മുടെ അതെ മട്ടൺ മന്തി വന്നിട്ടുണ്ട്. അല്ല സോറി, ഇത് ബീഫ് മന്തി, ഇത് ഹനീദ് മട്ടൺ ഹനീദ് കേട്ടോ. അങ്ങനെ മണം അടിച്ചേട്ടാ. അപ്പം ചേട്ടത്തെ നമുക്ക് സെർവ് ചെയ്ത് തന്നെയാണ് കേട്ടാ. നമ്മളെടുത്ത് കൊളാക്കണ്ട. നല്ല ഇവിടെ ഉണ്ടാവൂലേ. ഇവിടുത്തെ സ്റ്റാഫൊക്കെ ഭയങ്കര അടിപൊളിയാണ്, നല്ല സൂപ്പറാണ്. അയ്യോ നല്ല സോഫ്റ്റ് ആണല്ലേ. അമ്മ എങ്ങനെയുണ്ട്? കഴിക്ക് കഴിക്ക്. എങ്ങനെയുണ്ട്? എൻ്റെ പൊന്നോ ഒരു രക്ഷയില്ലട്ടാ, കിടിലം. ചേച്ചി ഇവിടുത്തെ റൈസ് ഒരു രക്ഷയെന്ന് പറഞ്ഞാൽ സാധാരണ മണ്ടിക്കടയിൽ കിട്ടുന്ന റൈസേ അല്ല, ഇത് ഭയങ്കര പ്രീമിയം റൈസാണ്. അമ്മായി ഇറച്ചി ഒന്ന് എടുത്തേ. കൈവച്ചെടുത്തോ? കൈവച്ചെടുത്ത്. ഓ എൻ്റെ മോനെ കൈവച്ചെടുത്താലേ അറിയുള്ളൂ എൻ്റെ പൊന്നോ. കൈവച്ചെടുത്താലേ അറിയുള്ളു കഴിച്ചത്, മട്ടണൊക്കെ കൈവച്ചെടുക്കണം. അറബിക്കാർ വരെ കൈവച്ചെടുത്താ കഴിക്കുന്നത്. നമ്മൾ എന്താ പറയാ, സ്പൂണും പുറക്കൊന്നും വെക്കേണ്ട കാര്യമൊന്നുമില്ല. അവിടെ എടുത്ത് നോക്കി അടുത്തേക്ക് വന്നില്ല, അതിന് വാ വിളിച്ചിരിക്കണത്. അങ്ങനെയുണ്ട് ഇവിടെ മട്ടൺ. മറിച്ച് നിനക്ക് ഈ മട്ടൺ ഭയങ്കര ഇഷ്ടവും, ഒരു തരി പോലും മുഷിക്ക് ടേസ്റ്റ് ഇല്ല. പക്ഷെ ഞങ്ങൾ രണ്ടാമത്തെ തവണയുണ്ട് ഇത് വന്ന് കഴിക്കണത്. ഇനി ഞങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം വേറെ ലെവലിൽ നിന്ന് ഒരു രക്ഷയില്ലാത്ത ഡിഷാണ്ടത്. ഒരു രക്ഷയില്ല, രണ്ടും അടിപൊളി. ഇപ്പം മട്ടൺ വേറെ സീനാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സി എസ് എം പുറാക്കിൻ്റെ വീഡിയോസിലൊക്കെ കാണുന്ന ഇറച്ചിയുടെ അവസ്ഥയല്ല ഇവിടുത്തെ. ഇവിടെ ആയാലും ശരി, മെഹർബിലായാലും ശരി, പിന്നെ നമ്മുടെ ടിക്ക കബാബ് അമീനിലും ശരി, മട്ടൺ വേറെ ലെവലാണ് ഈ മൂന്ന് സ്ഥലത്തും. ഇതിനകത്ത് ലൈറ്റ് ഫ്ലേവേർഡാണ്, കുറച്ച് മധുരമുണ്ട്. അതായത് സവാള, ഒരു കാരമലൈസ്ഡ് ടൈപ്പ് സവാള ഇതിനകത്തുള്ളത്. ഇതിലാണ് നല്ല ഫ്ലേവർ റൈസ് ഉള്ള ബീഫിൻ്റെ സത്തക്കറങ്ങിയിട്ടുള്ള ടേസ്റ്റ് ഇതിനകത്താണ്. രണ്ട് തരം റൈസുകളാണ് കേട്ടോ. രണ്ട് നല്ലതാണ്, പക്ഷേ ഇതാണ് ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമായത്. പക്ഷേ ഇറച്ചി വേറെ ലെവലായിട്ട് തോന്നി ഇതാണ്. ഇതും നല്ലതാണ്. പക്ഷേ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു, കുറച്ച് റൈസ് ഉണ്ടായിരുന്നു, അത് പാർസൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഇവർ നീ എന്താ കാരമൽ പുഡിങ്ങും അമ്മ റോയൽ ഫലയുടെ മാംഗോ എന്ന് പറഞ്ഞാൽ കേട്ടോ. പൊഡിങ് ചതി, ഞാൻ മാംഗോ ഇത്രയും കഴിക്കൂല. വേറൊരു കാര്യം ഇവിടെ പറഞ്ഞിട്ടുള്ളൂ, ഇവിടെ ഇത്രയും ഐറ്റംസ് അടിച്ചിട്ടേ എല്ല് വളരെ കുറവ്. അത് കിടിലൻ മാന്യതയുള്ള പരിപാടിയാണ്. ഇത് ഇതും കഴിക്കാൻ പറ്റിയ ടൈപ്പ് അല്ല കേട്ടോ, കടിച്ച് കഴിഞ്ഞാൽ പറ്റിയ ഇല്ലാണ് കുറച്ച്. ഇവിടെ അമ്മക്കും അത്രേ ഉള്ളു എല്ല്, അത്രേ ഉള്ളു. ചിലയിടത്തൊക്കെ മട്ടൻ പറഞ്ഞു കഴിഞ്ഞിട്ടല്ല എല്ല് മാത്രം ഉണ്ടാവുള്ളൂ. ഭയങ്കര പ്രൈവസി ഉള്ള ടൈപ്പ് അടിപൊളി പരിപാടിയാണ് കേട്ടത് അല്ലേ. ഓരോ ഫാമിലിക്ക് വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രൈവസിയാണ്. എന്നാലും ഫുഡ് വേറെ ലെവൽ, പറയാതിരിക്കാൻ വയ്യ. അത് അവിടെ കാരമൽ കസ്റ്റർഡും പിന്നെ റോയൽ ഫലയുടെ മാംഗോ പറഞ്ഞിട്ട് കേട്ടോ. കാരമൽ പുഡിങ്ങും റോയൽ ഫലയുടെ ഒന്ന് കാണിച്ചത് ലൈറ്റ് അടിച്ച്. ഓക്കെ, നല്ല ഫില്ലിംഗ് ആണത്. പുള്ളി കഴിക്കണ്ട, അമ്മ മാംഗോ ഐസ്ക്രീം കഴിച്ചു കഴിഞ്ഞാൽ ബാക്കി ഞാൻ ഏറ്റി. പൈനാപ്പിൾ അനുഭവിക്ക് അലർജി ആണ്. അതാണ് പൈനാപ്പിൾ അനുഭവിക്ക് ഇഷ്ടമല്ല, അലർജി അതുകൊണ്ട് കഴിക്കാൻ പറ്റാത്തതാണ്. അമ്മ അത് കുത്ത മിനറോണിന്ന് ഐസ്ക്രീം മൊത്തം കഴിച്ചോ.
ഏറ്റവും വലിയ കോമഡി എന്നല്ല, ഞങ്ങൾക്ക് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇനി ഫോട്ടോസിൽ ക്രിസ്മസ് ട്രീ കാണാൻ പോകണം. എനിക്ക് ഒരു അമ്മ കഴിച്ച് കഴിഞ്ഞാൽ ട്രീയിലെ ലൈറ്റ് ഓഫ് ചെയ്യും. നല്ല തണുപ്പുണ്ട്, പല്ലുവരെ എടുക്കണ തണുപ്പുണ്ടെന്ന് തോന്നുന്നുണ്ട്. അമ്മക്ക് ഓൺ ഐസ്ക്രീം കഴിച്ചാണ് പല്ലൂടെ കഴിക്കുന്നത്. ഇതിനകത്ത് ചുമ്മാ റോയൽ ഫെലൂടാന്ന് പറഞ്ഞ കേട്ടോ, സാധനം ഉണ്ട്, സംഭവം ഇറുക്ക്. അമ്മക്ക് മുട്ടൻ പല്ലുവരെ ഉണ്ട്, എന്നിട്ടാണ് ഈ കാട്ടായ മൊത്തം. എന്റെ ആസ്ഥാന ഡ്രിങ്ക് എത്തി ഗൈസ്, ലൈൻ ടീ. എനിക്കൊരു കുഞ്ഞു പീസ് ഒന്നിട്ടില്ലേ അവിടെ ഒറ്റക്ക് അടിച്ചു തീർത്തട്ടാ അത് മിണ്ടാത്ത നോക്കി ഇങ്ങോട്ട് നോക്കിക്കോ. അവൻ ചിരി നോക്കി. അവിടുത്തെ കസ്കസ് എന്ത് വലുതമ്മ, വലിയ ടൈപ്പ് കസ്കസ്. കസ്കസ് അല്ല നമ്മടെ, അത് മറ്റേതല്ലേ, എന്താ അതിന്റെ പേര്, ചൗവരി. ചൗവരി പക്ഷെ അനുഭവ ജസ്റ്റ് ഒരു സ്കൂപ്പ് എടുത്ത് കഴിച്ചുള്ളൂ, അപ്പൊ തന്നെ അനുഭവ കിട്ടി. നാ മനസ്സ് ആയി വന്നിട്ട് ചെറുതായിട്ട് വെറും 5 സെക്കൻഡ് മതി കഴിച്ചു അവൾക്ക് അലർജി വരും നാവില്. എന്നെ കൊണ്ട് തീരുമില്ല പാർസൽ എടുക്കാന്ന് പറഞ്ഞ ആള് നോക്കിക്ക്. അവന് ചിരി വന്നിട്ടും പാടില്ലട്ടീർത്ത്. അനുഭവ ബില്ല് പെയ്ത്, ഞാൻ മോനെ കൊണ്ട് വണ്ടിയിൽ കിട്ടിയട്ടാ. കിടിലെന്ന് പറ കിടിലൻ ഫുഡാണ്, ഒന്നും പറയാനില്ല. അത് മാത്രല്ല ഇവൻ ഇവിടുത്തെ സ്റ്റാഫ് ആയിക്കോട്ടെ എല്ലാം നല്ല ഇതാണ്. ശരി പറ ഇവരുടെ ഒരു ഇമ്പ്രൂവ്മെന്റ് പറയാതിരിക്കാൻ വേണ്ടിട്ടാ. പണ്ടത്തെ ഹോട്ട്സ്പോട്ടിൽ നിന്ന് ഇപ്പോഴത്തേക്കുള്ള വേറെ ലെവല് ഇമ്പ്രൂവ്മെന്റ് ആയി പോയി. അടിപൊളി ഫുഡ് എങ്ങനെയാണമ്മ, സൂപ്പർ അല്ലേ? എന്തായാലും ഭയങ്കര ഇമ്പ്രൂവ്മെന്റ് ആട്ടോ, പണ്ടത്തെ ഹോട്ട്സ്പോട്ടിൽ നിന്ന് ഇവർ വേറെ ലെവലായി മാറി. ഇപ്പൊ എന്തായാലും വൺ ഓഫ് അവർ ഫേവറേറ്റ് സ്പോട്ടായി മാറിയിരുന്നു. മട്ടന്റെ കാര്യത്തിൽ ഞാൻ പറയണം, 3 പേരുകൾ നിങ്ങൾ ഉറപ്പിച്ചോ. മെഹ്റബ് ഇവിടെ ഈ അറേബ്യൻ നൈറ്റ് ഹോട്ട്സ്പോട്ട്, പിന്നെ നമ്മുടെ കലൂര് ജംഗ്ഷനിലുള്ള ടിക്കൻ കബാബ് മീൻ. ഇവിടത്തെ മട്ടൻ വേറെ ലെവലാണ്.